തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാത്തവരുണ്ടോ? എന്നാൽ കാണാതിരിക്കണ്ട കേട്ടോ, നല്ല രസമാണ് കാണാൻ. വെറുതെ കുറേ നടക്കാനും പിന്നെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഐസ്ക്രീം പിന്നെ ജ്യൂസസ് പല വെറൈറ്റി ഉണ്ട്, ഒക്കെ വാങ്ങിക്കൊടുക്കാം. എന്തായാലും നല്ലൊരു വോക്കാണ്. ആ സമയത്ത് നമുക്ക് നേരത്തെ വരികയാണെങ്കിൽ വടക്കുനാഥനിലും പാറമേക്കാവിലും നമുക്ക് തൊഴാൻ സാധിക്കും. ഇനി വൈകുന്നേരമാണെങ്കിൽ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്പേസസ് ഒക്കെ ഉണ്ട്, അതും നല്ല രസമാണ്. തൃശ്ശൂർ തേക്കങ്ങാട് മൈതാനിയിലെ പൂരത്തിന് മുന്നോടിയായിട്ട് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും കൂടിയിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രദർശനമാണ് ഇത്. അത് കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, സാംസ്കാരികം, അങ്ങനെ എല്ലാ തരത്തിലുമുള്ളതാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ. സാധാരണ 40 മുതൽ 50 വരെയുള്ള ദിവസങ്ങളിലാണ് തൃശ്ശൂർ പൂരം ഈ എക്സിബിഷൻ നടക്കാറുള്ളത്. ഒരു ടിക്കറ്റിന് ഇപ്പോൾ 35 രൂപയാണ് റേറ്റ്. 3 വയസ്സിന് മുകളിലെ കുട്ടികൾക്കൊക്കെ ഫുൾ ടിക്കറ്റ് എടുക്കണം. ആദ്യം ഇത് തൃശ്ശൂർ സിറ്റിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നടത്തിയിരുന്നത്. 1932 ആരംഭിച്ചത്. 1947 വരെ സ്വദേശി എക്സിബിഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ 1967 ഏറ്റെടുക്കുകയും ഇതേപോലെ നടത്തപ്പെടുകയും ചെയ്തു. 1963 കോർപ്പറേഷൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് പ്രദർശനം കൈമാറിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നാക്കി മാറ്റി. ഒരു തരത്തിലുള്ള എല്ലാവിധ കമ്പനികളിലും ഇത് പങ്കെടുക്കുന്നുണ്ട്. സ്വകാര്യ, സർക്കാർ കമ്പനികൾ, ഔഷധി, കയർ ബോർഡ്, എക്സൈസ്, പോലീസ്, ആകാശവാണി, പെട്രോളിയം, അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണുന്നത് വളരെ നല്ലതാണ്. ആദ്യം ടിക്കറ്റിന് 5 രൂപയായിരുന്നു കേട്ടോ, 2012 ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 35 രൂപയായി. എന്തായാലും നല്ലൊരു പ്രദർശനമാണ്. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രത്യേക സ്റ്റോളുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം വേണ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ കേട്ടോ എക്സിബിഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു നല്ല സോങ്ങോടുകൂടി നമുക്ക് ഈ എക്സിബിഷൻ ഒന്ന് കണ്ടു നടക്കാം. Yeah.
Thank you.